വിഷു ഷേക്ക് സ്ത്രീകരിക്കട്ടെ എൻ്റെ പേര് അഞ്ജു ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ കീഴ്പിളിക്കര എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ദിവികാരൻ ആരാധന വഴി ഞങ്ങളുടെ കുടുംബത്തിന് കിട്ടിയ വലിയ അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാനാണ് ഞങ്ങൾ എല്ലാവരോടും വന്നിട്ടുള്ളത് ആദ്യത്തെ വലിയ അനുഗ്രഹം എൻ്റെ മോള് ജനിച്ച് ജനുവരിയിലാണ് ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞത് മണിക്കൂറുകൾക്ക് ഉള്ളിൽ അവൾക്ക് വളരെ രീതിയിൽ ശ്വാസതടസ്സമുണ്ടായി ശ്വാസതടസ്സമുണ്ടായി അപ്പോൾ ഡോക്ടർ പെട്ടെന്ന് തന്നെ നഴ്സിൽക്കും പിന്നെ ഓക്സിജൻ സപ്പോർട്ട് വെൻറ്റിലേറ്ററിലേക്ക് മാറ്റി അങ്ങനെ രണ്ട് മൂന്ന് ദിവസം പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് കുട്ടിക്ക് നിമോഡിയുണ്ട് ഹാർട്ടിൻ്റെ വാൽവിൻ്റെ ഹോളുണ്ട് അങ്ങനെയൊക്കെ ഞങ്ങൾ അറിഞ്ഞത് ആ സമയത്ത് രണ്ട് മൂന്ന് ദിവസം ഡോക്ടേഴ്സ് അങ്ങനെ ഒന്നും നമുക്ക് ട്രൈ ചെയ്യാം അങ്ങനെയൊക്കെ പറഞ്ഞു വേറെ മെഡിസിൻ ചിലപ്പോൾ മാറ്റി നോക്കേണ്ടി വരും അങ്ങനെ ഒരു ഉറപ്പും അങ്ങനെ ഒന്നും പറഞ്ഞില്ല ആ സമയത്ത് ഞങ്ങൾ ജൂബിലിയിലായിരുന്നു എൻ്റെ അമ്മേനെയും ഹസ്ബൻ്റിനെയും ഞാൻ ഇങ്ങോട്ട് വിട്ടു അങ്ങനെ അവർ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു പച്ചൻപാറിഞ്ഞു ഇരിക്കി സുഖപ്പെടുത്തും വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും വൈകുന്നേരമുള്ള ഓൺലൈനിലെ പ്രെയർ നിങ്ങൾ കാണണം എന്ന് പറഞ്ഞു അന്നാണ് ഞങ്ങൾ ആരാധനെ പറ്റി അറിയുന്നത് അപ്പം അന്ന് തൊട്ട് ഞാൻ ഈ ആരാധന മുടക്കിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ ആറരയ്ക്ക് കൊന്ത എല്ലാവരും റൂമിലിരുന്ന് ഉണ്ണീനെ ഞങ്ങൾ കണ്ടിട്ടില്ല ആറര തൊട്ട് ഞങ്ങൾ ഇങ്ങനെ കൊന്തൊക്കെ തുടങ്ങി ഒരേഴര ആയപ്പോൾ ഹസ്ബൻ്റിൻ്റെ ഫോ ഫോണിലേക്ക് ഡോക്ടർ വിളിച്ചു ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ രണ്ട് മണിക്കൂറായിട്ട് കൊടുക്കുന്ന ഓക്സിജൻ്റെ സപ്പോർട്ട് കുറച്ച് കുറച്ചിട്ടുണ്ട് ഇതുവരെ ഓക്കെയാണ് പക്ഷെ നമുക്ക് നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റേണ്ടി വരും എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ചേച്ചിയന്ന് മോണിക്കപ്പെടേണ്ട ടൈമായിരുന്നു ഒരു ചേച്ചിയും ചേട്ടനൊക്കെ ഇടപെടൽ വന്ന് പ്രാർത്ഥിച്ചിരുന്നു ആരാധനയിൽ അങ്ങനെ പിറ്റേ ദിവസം ആരാധനയുടെ സമയത്ത് അച്ഛൻ കൃത്യമായി തന്നെ പറഞ്ഞു ജൂബിലിയിൽ കിടക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ഹാർട്ടിൻ്റെ ഹോൾ അടയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞു ആ സമയത്ത് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കണ ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ ഞാൻ ചാടി എഴുന്നേറ്റു ഞാൻ വിശ്വസിച്ചു ഞങ്ങൾ എല്ലാവരും വിശ്വസിച്ചു അത് ഹാർട്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അങ്ങനെ ഓരോ ദിവസവും പിന്നെ ആയിരുന്നു അങ്ങനെ ഹാർട്ട് എക്കോ ടെസ്റ്റ് ചെയ്തപ്പോൾ പിന്നീടൊന്നും പ്രശ്നം ഒരു പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത് എന്നാൽ മാസത്തിനുള്ളിൽ ആറുമാസത്തിനുള്ളിൽ നമുക്കൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഇപ്പോഴടുത്ത് ഞങ്ങൾ ഒന്നുകൂടെ പോയി ടെസ്റ്റ് ചെയ്തു ഒരു പ്രശ്നമില്ല ഹോളിനൊന്നും പ്രശ്നമില്ല അവൾ ഇപ്പോൾ ഓക്കെയാണ് രണ്ടാമത്തെ അനുഗ്രഹം എൻ്റെ ഞാൻ ഗൾഫിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ് എൻ്റെ ഓവറിയിൽ ഒരു സിസ്റ്റ് വലുതായിട്ടുണ്ട് വലുതായി വരുന്നു അപ്പോൾ ഞാൻ ബെഡ് റെസ്റ്റ് ആയിരുന്നു കംപ്ലീറ്റ് അങ്ങനെ ഡെലിവറിയുടെ ടൈം ആയപ്പോഴേക്കും ഒരു കുഞ്ഞിൻ്റെ അത്ര തന്നെ വലിപ്പുള്ള സിസ്റ്റ് എൻ്റെ ഓവറിയിൽ ഉണ്ടായിരുന്നു അങ്ങനെ അത് നമ്മൾ ആരാധനയിൽ ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ അച്ഛനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കുഴപ്പമൊന്നുമില്ലാത്ത രീതി ഒന്നും മാരകമുള്ള പ്രശ്നമൊന്നും ആ റിസൾട്ടും വന്നു ഇനി മൂന്നാമത്തെ അനുഗ്രഹം എൻ്റെ മോൾക്ക് ചെവിയുടെ സൈഡിലൊരു കെടലിയുണ്ട് അത് കുറച്ച് നാളെ മൂന്ന് വയസ്സ് തൊട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്കാനിങ് ഒക്കെ ഇടയ്ക്ക് ചെയ്യും ഫോളോ അപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് ടൈം ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ പറഞ്ഞു നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കണം നോക്കാം നമുക്ക് പേടിക്കാണ്ടിരിക്കാമല്ലോ അപ്പോൾ നമ്മളത് ചെയ്തു ചെയ്തു അപ്പോഴും ഞാൻ അച്ഛനെ വിളിച്ചു അപ്പോൾ അതും റിസൾട്ടിൽ ഒരു കുഴപ്പമൊന്നുമില്ല അത് പ്രശ്നമുള്ള കാര്യങ്ങളൊന്നും അല്ല അങ്ങനെ പറഞ്ഞു അപ്പോൾ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന ദിവ്യകാരൻ ഈശോയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാവില്ല നിങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്ന കാനാട്ടേ അച്ഛനും കുട്ടിയും ഒരുപാട് ഒരുപാട് നന്ദി